നമസ്കാരം. എഡ്യൂക്കേഷൻ ടെക് കമ്പനിയായ ബൈജൂസിന്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായി അർജന്റീനിയൻ ഫുട്ബോൾ സൂപ്പർ സ്റ്റാർ ലയണൽ മെസ്സി. ബൈജൂസുമായി മെസ്സി കരാറിൽ ഏർപ്പെട്ടു. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ബൈജൂസിന്റെ സോഷ്യൽ ഇനിഷ്യേറ്റീവ് ബ്രാൻഡ് അംബാസിഡറായിട്ടാണ് ലയണൽ മെസ്സിയെ നിയോഗിച്ചിട്ടുള്ളത്. പ്രഖ്യാപനത്തിന് പുറകെ ബൈജൂസിന്റെ ജേഴ്സി ധരിച്ച് ഖത്ത ലോകകപ്പിന് ഉപയോഗിക്കുന്ന അൽ റിഹ്ല പന്തും പിടിച്ചു നിൽക്കുന്ന മെസ്സിയുടെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. ലോകകപ്പിന്റെ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ബൈജൂസ് മെസ്സിയെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചുകൊണ്ട് സുപ്രധാനമായി പ്രഖ്യാപനം നടത്തിയത്. ഖത്ത ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക സ്പോൺസർമാരും കൂടിയാണ് ബൈജൂസ് ലേണിംഗ് ആപ്പ്. ബൈജൂസിന്റെ ബ്രാൻഡ് മൂല്യങ്ങളുമായി ഒത്തുപോകുന്ന ഒരു തലമുറയിലെ പ്രതിഭയാണ് അദ്ദേഹം. എക്കാലത്തെയും മികച്ച കളിക്കാരൻ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലും മികവുള്ള വ്യക്തി കൂടിയാണ് എന്നതിൽ അതിശയിക്കാനില്ല. ഈ പങ്കാളിത്തം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ വലിയ സ്വപ്നം കാണാൻ പ്രചോദിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് മെസ്സിയുമായി കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം ആ വിവരം അറിയിച്ചുകൊണ്ട് ബൈജൂസ് സഹസ്ഥാപക ദിവ്യ ഗോകുൽനാഥ് പറഞ്ഞത്. ബൈജൂസ് രാജ്യാന്തര തലത്തിൽ ചുവടുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മെസ്സിയുമായിട്ടുള്ള കരാർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെയും ലോകകപ്പ് ക്രിക്കറ്റിന്റെയും സ്പോൺസർമാരാണ് നിലവിൽ ബൈജൂസ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ആഗോള തലത്തിൽ തന്നെ ഏറ്റവും ആരാധകരുള്ള കായിക താരങ്ങളിൽ ഒരാളുമായി ബൈജൂസ് കൈകോർക്കുന്നത്. ഫുട്ബോൾ ലോകകപ്പ് അടുത്തിരിക്കുകയാണ് ബൈജൂസിന്റെ നീക്കം എന്നത് ശ്രദ്ധേയമാണ്. ബൈജൂസ് കേരളത്തിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം തൊഴിലാളികളെ പിരിച്ചുവിടില്ല എന്നും സ്ഥലമാറ്റമില്ലെന്നും വ്യക്തമാക്കി കമ്പനി രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബൈജൂസ് സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ നടത്തിയ ചർച്ചയിലായിരുന്നു തീരുമാനം. തുടർന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശാനുസരണം മാനേജ്മെന്റിനെയും ജീവനക്കാരുടെ സംഘടനയുടെയും പ്രതിനിധികളുമായി ലേബർ കമ്മീഷണർ കെ വാസുകി കൂടിക്കാഴ്ച നടത്തി തീരുമാനം അറിയിച്ചു. ബൈജൂസിന്റെ ചില പ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ തിരുവനന്തപുരത്തെ ഡെവലപ്മെന്റ് സെന്ററിലെ ജീവനക്കാർക്ക് ബംഗളൂരു ഓഫീസിലേക്ക് മാറാൻ അവസരം നൽകിയിരുന്നു. ചർച്ചയിലെ തീരുമാനം അനുസരിച്ച് 140 ജീവനക്കാർക്കും തിരുവനന്തപുരത്ത് തന്നെ തുടരാൻ സാധിക്കും. കമ്പനിയുടെ ആഗോളതലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയ ശേഷം തിരുവനന്തപുരം സെന്ററിനെയും ജീവനക്കാരുടെയും പ്രശ്നം വൈകിയാണ് ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് ബൈജു രവീന്ദ്രൻ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. തന്റെ പേരുകൾ കേരളത്തിലാണ് എന്ന് വ്യക്തമാക്കിയായിരുന്നു തീരുമാനം ബൈജു രവീന്ദ്രൻ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ നിലവിൽ 11 ഓഫീസുകളിലായി 3000 ജീവനക്കാരുണ്ട്. ഈ സാമ്പത്തിക വർഷം 3 ഓഫീസുകൾ കൂടി കേരളത്തിൽ ആരംഭിക്കുന്നുമുണ്ട്. 600 പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. ഐടി ജീവനക്കാരുടെ ക്ഷേമ സംഘടന പ്രതിധ്വനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ലേബർ കമ്മീഷണർ ചർച്ച നടത്തിയത്. രാജിവെക്കാൻ നിർബന്ധിക്കപ്പെട്ട ജീവനക്കാരെ തിരിച്ചെടുക്കും. പരാതി നൽകിയ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാവുകയില്ല. കമ്പനിയിൽ തിരികെ പ്രവേശിക്കാൻ താല്പര്യമില്ലാത്ത ജീവനക്കാർക്ക് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നിയമപരമായ എല്ലാ ആനുകൂല്യങ്ങളും നൽകാനും തീരുമാനമായിട്ടുണ്ട്. 140 ജീവനക്കാർക്കും തിരുവനന്തപുരത്ത് തന്നെ ജോലി തുടരാൻ സാധിക്കുമെന്നാണ് പുറത്തുവന്നിരുന്ന റിപ്പോർട്ട്. കമ്പനിയുടെ ആഗോളതരത്തിലുള്ള പുനഃരൂപീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ശേഷം വളരെ വൈകിട്ടാണ് തിരുവനന്തപുരത്തെ സെന്ററിനെയും ജീവനക്കാരുടെയും പ്രശ്നം തന്റെ ശ്രദ്ധയിൽ വന്നത് എന്നായിരുന്നു ബൈജു രവീന്ദ്രന്റെ നിലപാട്. ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി അദ്ദേഹം അറിയിച്ചിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്.